നെസ്റ്റിൻ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രോഡക്ട്സ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ലൈഫ് സ്റ്റൈൽ. പറയണ്ട, ഓൾക്കും അയ്യാണ്ടായിട്ടേ പനിയല്ലേ, മാറിയില്ല പനി പറഞ്ഞ അങ്ങനത്തെ അല്ലേ, ഡെങ്കി പനിയാണ്. ഡെങ്കിയോ? അത് ശരി, അത് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞ് ഇനിയിപ്പോ രണ്ടു ദിവസം ഇവിടെ കിടത്താണ്ടോണ്ട്. എന്തത് കാലാക്കി, എന്തൊരടങ്ങറായി. രണ്ടു ദിവസം കിടത്തണം പറഞ്ഞു അവിടെ. അങ്ങനെ കിടത്തി മൂപ്പര, ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ എടുക്കന്നെ. ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാവുക, കൊണ്ടുപോവുക. Nestin, outstanding products for outstanding lifestyle. ഇപ്പൊ പെരയിലെത്തിയോ? ഇപ്പൊ വീട്ടിലുണ്ട്, പക്ഷെ ഒന്നിനും വായിക്കില്ല. ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാല് പെരയില് ബാക്കിയുള്ളവർക്കൊക്കെ ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിലാ പെട്ടിട്ടില്ലേ. എന്തേ? അത് അച്ഛനും ഭയങ്കര പനി. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ഗുളിക കൊടുത്ത് രണ്ടു ദിവസമായിട്ട്, പക്ഷെ പനി കുറയുന്നില്ല. അച്ഛന് ഭയങ്കര വെള്ളം പനി തന്നെ. ആശുപത്രി കൊണ്ടുപോകണം, കുറച്ച് പൈസ വേണല്ലോ. മോയിത് കുറച്ച് സഹായിക്കണം, 10 പൈസ ഈ ചോദിച്ചത്. കോയക്കാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കോയക്കൊക്കെ 1000 2000 ഞാൻ കൊടുക്കോ. അപ്പഴ എനിക്ക് ഞാൻ തരൂല. കോയക്കെ കൊടുത്താൽ ഞാൻ അവിടുന്ന് മേടിച്ചോളായിരുന്നു. കൊടുക്കൂല, കോയക്കൊക്കെ കൊടുക്കൂല, എനിക്ക് തരൂല. കാരണം എന്താ അറിയോ, എനിക്ക് പൈസ സൂക്ഷിക്കാറില്ല. കിട്ടുന്ന കായ്ക്ക് അന്ന് കള്ളുപിടിക്കുക. ഈശ്വരനാണ് ദൈവത്താണ് ഗുരുവായൂരപ്പനാണ് ഞാൻ കുടിച്ചിട്ടായി. ഞാൻ പറയാ കേട്ടോ, ഈ കായ് കൈമൽ കിട്ടുമ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ച് വെക്കണം. ഇങ്ങനെയൊക്കെ ഒരു ഘട്ടം വരും ഞമ്മക്ക്, ആ സമയത്ത് കള്ളുടിച്ച് തീർക്കാനുള്ളത്. അല്ലാതെ അച്ഛനും പഠിച്ചിട്ടാ, ഞാനും പഠിച്ചിട്ടാ. പഠിക്കണ്ട, അന്നു കഴിക്കും. ഇതിന് പഠിച്ചിട്ടില്ല, അത് രണ്ടാൾ പഠിച്ചു. ആശുപത്രിയിലൊക്കെ ഇപ്പൊ ഇത് പോണോന്നും തിരക്കണമൊന്നും ഇല്ലാതെ വേണം. പക്ഷെ വേറെ കാര്യം എന്താ വെച്ചുണ്ടോ, നിങ്ങളൊന്നും ഇപ്പൊ ഈ ആശുപത്രിയിൽ കൊണ്ടിട്ട് പനി ചികിത്സിച്ച് മരുന്ന് മേടിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഈ രോഗം ഇവിടുന്ന് ഉണ്ടാവണെന്നുള്ള ധാരണ ഉണ്ടാവണം ആദ്യം. പരിസരത്തെ പരിസരം നോക്കിണ്ടോ? ഉണ്ടോ? എന്താ എന്റെ അവിടുത്തെ സ്ഥിതി? എന്താ അവിടുത്തെ കോലം? എന്ത് വീടാണോ ചങ്ങായി ഇത്? ഞാൻ എന്നോട് പലതവണ വന്ന് പറഞ്ഞില്ലേ ഒന്ന് വൃത്തിയാക്കണം, വൃത്തിയാക്കണം. ഇന്റോടൊക്കെ വൃത്തിയാക്കിട്ട് അന്റോടുള്ള കൊതുകാണ് ഇന്റെ അടുക്ക് വരണേ. ഒരു പണിക്കാരാക്കണ പൈസ കൊടുക്കാൻ കൈമയില്ല. ആലോചിച്ചോക്ക് പോയത്, ഞാൻ എന്റെ പരിസരമൊക്കെ ഞാനാണ് വൃത്തിയാക്കിയത്, എന്റെ വീടിന്റെ പരിസരം. അതിനെന്ത് പണിക്കാര്? നേരം കഴിയുമ്പോഴും അങ്ങനെ പണിയെടുക്കുക. ഇത് വലിയ അടങ്ങലുണ്ടാക്കും. ഈ ആശുപത്രിയിൽ പോയി വന്ന അടുത്ത ആളെ കൊണ്ടോണ്ട് വരും, അതുണ്ടാവുക. കൊതുക് നല്ലോണം ഉണ്ടാടാ. ശരിയാ, അതൊക്കെ വൃത്തിയാക്ക്. ഞാൻ വര വേണമെങ്കിൽ, ഞാൻ വേണി വരാം. എത്ര സ്ഥലത്ത് ഞാൻ പോയി വൃത്തിയാക്കി, ഇപ്പൊ ഞാൻ വരണ്ടേ? ഞാൻ വേണേ അങ്ങോട്ട് വരാം. ഞാൻ ആശുപത്രി പോയിട്ട് എന്തായാലും വരാം. ആശുപത്രി പോയിട്ട് മതി, എന്നിട്ട് എന്ത് കഥയായാലും വേണ്ടി ഞാൻ വന്ന് വൃത്തിയാക്കിയാരം. കടായിട്ട് തന്നാണ് കഴിഞ്ഞ് പണിക്ക് പോയി തുടങ്ങിയാൽ ഇത് ഇവിടെ കൊണ്ടു തരണം, എന്നാലേ ഇനിയും തരുള്ളൂ. ആപത്ത് കാലത്ത് കാമത്ത് ഒന്നുമില്ല. ശരി, എന്നാല് പോയിട്ട് അച്ഛൻ. എന്ത് ജാതി സാധനങ്ങൾ, രണ്ടാളും ഒരേ മരിക്കണേ.